നമസ്കാരം. ഏഷ്യാന ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ അപർണ കുറു. പ്രധാന വാർത്തകൾ. ഒടുവിൽ സർക്കാരിന് PSC വഴങ്ങി. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി April 30 വരെ നീട്ടി. വിമർശനത്തിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിക്കെതിരെ PSCയുടെ പ്രമേയം. കൊച്ചി മെട്രോ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിന്ന് ദില്ലി മെട്രോ കോർപ്പറേഷൻ പിന്മാറുന്നു. കൊച്ചിയിൽ ഓഫീസ് അടച്ചുപൂട്ടും. പിന്മാറ്റം മെട്രോ പദ്ധതിയുടെ കരാർ നൽകാത്തതിൽ പ്രതിഷേധിച്ച്. കരാർ ആഗോള ടെൻഡറിലൂടെ മാത്രമെന്ന് പൊതുമരാമത്ത് മന്ത്രി. കേരളത്തിൽ സിക്കിം ലോട്ടറി കേന്ദ്ര സർക്കാർ നിരോധിച്ചു. നടപടി ലോട്ടറി നിയന്ത്രണ ചട്ടം ലംഘിച്ചതിന് നിരോധനം 2 വർഷത്തേക്ക്. താനെ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിൽ 15 ജീവനെടുത്തു. നാടപട്ടണത്തിലും കടലൂരിനുമിടയിൽ ശക്തമായ കടലാക്രമണം. 5000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കരുണാനിധിക്ക് ഉമ്മൻചാണ്ടിയുടെ കത്ത്. കേരളത്തിൽ തമിഴർ സുരക്ഷിതർ. മറിച്ചുള്ള പ്രചാരണം അടിസ്ഥാനമില്ലാത്തതെന്ന് മുഖ്യമന്ത്രി. തലസ്ഥാനം ചീഞ്ഞു നാറി തന്നെ. ജനങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കത്തിച്ചു തുടങ്ങി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. സർക്കാർ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി പബ്ലിക് സർവീസ് കമ്മീഷൻ നീട്ടി. 485 റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി April 30 വരെയാണ് നീട്ടിയത്. അതേസമയം ലിസ്റ്റുകളുടെ കാലാവധി നീട്ടില്ലെന്ന PSCയുടെ മുൻ നിലപാടിനെ വിമർശിച്ച മുഖ്യമന്ത്രിക്കെതിരെ PSC യോഗം പ്രമേയം പാസാക്കി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും KG കമലേഷ് ചേരുന്നു. കമലേഷ്, പൂർണ്ണമായും സർക്കാരിന് വഴങ്ങി. സർക്കാർ നിർദ്ദേശ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണോ കാലാവധി നീട്ടിയിരിക്കുന്നത്? PSC ഏകകണ്ഠമായിട്ടാണോ ഈ തീരുമാനം എടുത്തത്? അപർണ, 3 മണിക്ക് ചേർന്ന അടിയന്തര PSC യോഗമാണ് സർക്കാരിൻ്റെ തീരുമാനം അംഗീകരിക്കാൻ ഉള്ള ഒരു നിലപാട് അവസാനമെടുത്തത്. 2 തവണയും ഈ സർക്കാരിൻ്റെ ശുപാർശ PSC തള്ളുകയായിരുന്നു. 3ാമതും സർക്കാർ ഒരു അന്ത്യശാസനം പോലെ ശുപാർശ നൽകിയപ്പോൾ PSC ഒടുവിൽ പ്രതിഷേധത്തോടുകൂടി അംഗീകരിക്കുകയായിരുന്നു. സർക്കാരിൻ്റെ ശുപാർശ അതേപടി അംഗീകരിച്ചിരിക്കുന്നു. ഏതാണ്ട് 485 റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് April 30 വരെ നീട്ടുന്നത്. ഇതിൻ്റെ ഗുണം 5000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നും PSC പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PSCയെ വിമർശിച്ച മുഖ്യമന്ത്രി അടക്കമുള്ള സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് പങ്കെടുത്ത 14 അംഗങ്ങൾ, LDFിൻ്റെ നോമിനികളെ 14 അംഗങ്ങൾ ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഭരണഘടനാ സ്ഥാപനമായ PSCയെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ചില ഭരണാധികാരികൾ ഉപയോഗിക്കുന്നു, പരസ്യ വിമർശനം നടത്തുന്നു, ഇതിൽ ശരിയല്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രമേയം വരെ ഇന്നത്തെ യോഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ന് 3 മണിക്ക് PSC യോഗം ആരംഭിച്ചു. അതിന് സമാന്തരമായി 4 മണിയോടുകൂടി പ്രത്യേക മന്ത്രിസഭാ യോഗവും ആരംഭിച്ചിരുന്നു. PSCയുടെ തീരുമാനത്തിനനുസരിച്ചുകൊണ്ടുള്ള തുടർ നടപടികൾ എടുക്കാനായിരുന്നു ക്യാബിനറ്റ് ചേർന്നത്. എന്നാൽ PSCയുടെ തീരുമാനം വൈകിയതിനാൽ ഈ മന്ത്രിസഭാ യോഗം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ മന്ത്രിസഭാ യോഗവും ചേർന്ന് കാര്യങ്ങൾ ഒന്നുകൂടി ചർച്ച ചെയ്യും. അപർണ, കമലേഷ്, മന്ത്രിസഭാ യോഗത്തിൽ ഇനി സാങ്കേതികമായ നടപടികൾ മാത്രമല്ലേ ഉള്ളൂ ബാക്കി? തീർച്ചയായും ഇനി കാര്യമായ പ്രശ്നങ്ങളില്ല. ഒരുപക്ഷെ PSC ഇത്തവണയും 3ാം തവണയും സർക്കാരിൻ്റെ ശുപാർശ തള്ളിയിരുന്നെങ്കിൽ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുന്നതിനെക്കുറിച്ച് ഓർഡിനൻസ് ഇറക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്കും കടുത്ത തീരുമാനങ്ങളിലേക്കും സർക്കാർ പോകാനിരിക്കുകയായിരുന്നു. ഇനി അത്തരം പ്രശ്നങ്ങളില്ല. ഇനി സ്വാഭാവിക നടപടികൾ മാത്രമേ ഉള്ളൂ. അപർണ, നന്ദി. കമലേഷ്, കൊച്ചി മെട്രോ പദ്ധതിക്ക് താളം തെറ്റുന്നു. കൊച്ചി മെട്രോ പദ്ധതിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിന്നും ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷൻ പിന്മാറുന്നു. കൊച്ചിയിലെ ഓഫീസ് അടച്ചുപൂട്ടും. ഇതിനുള്ള നിർദ്ദേശം കൊച്ചി ഓഫീസിന് ലഭിച്ചു. മെട്രോ റെയിലിന്റെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത 5 പദ്ധതികളിൽ നിർമ്മാണം തുടങ്ങിയ 2 എണ്ണം മാത്രം പൂർത്തിയാക്കാനാണ് DMR CMD ഇ ശ്രീധരൻ കൊച്ചിയിലെ ഓഫീസിലേക്ക് അയച്ച സന്ദേശത്തിൽ അറിയിച്ചിട്ടുള്ളത്. ടെൻഡർ നടപടികൾ തുടങ്ങിയ ബാക്കിയുള്ള 3 പദ്ധതികൾ കൊച്ചി മെട്രോ റെയിൽ കമ്പനിക്ക് കൈമാറാനും ശ്രീധരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ നോർത്ത് പാലത്തിന്റെ പുനർനിർമ്മാണവും KSRTC സമീപമുള്ള റെയിൽവേ മേൽപ്പാലത്തിന്റെ പണിയും പൂർത്തിയാക്കിയ ശേഷം DMRC കൊച്ചിയിലെ ഓഫീസിന്റെ പ്രവർത്തനം അവസാനിക്കും. കൂടുതൽ ജീവനക്കാരെ എടുക്കേണ്ടെന്നും 2 പദ്ധതികൾ പൂർത്തിയാക്കിയ ശേഷം ഓഫീസ് അടയ്ക്കാനുമാണ് DMR CMD ശ്രീധരൻ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. Whatever commitments we have done already, that is the 2 road overbridges where we DMRC has started the work, will be implemented fully. And the 3rd work, Banerjee Road, for which we are not able to start because of the land acquisition and land not handed over, we are planning to hand over the work back to Kochi Metro Limited for implementing further.
മെട്രോ റെയിൽ പദ്ധതിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിന്ന് തന്നെ പരിചയസമ്പന്നരായ ഡി എം ആർ സി പിന്മാറുന്നതോടെ വളരെ പ്രധാനപ്പെട്ട എം ജി റോഡ് വികസനം അടക്കമുള്ള കാര്യങ്ങൾ അവതാളത്തിലാകുമോ എന്നാണ് ആശങ്ക ഉയർന്നിട്ടുള്ളത്. പുതിയ ടെൻഡർ നടപടികളിലൂടെ മെട്രോ റെയിൽ നടത്തിപ്പുകാരെ കണ്ടെത്തുമെന്ന് സർക്കാർ പറയുമ്പോഴും സർക്കാർ സംരംഭമായ ഡി എം ആർ സി എന്തുകൊണ്ട് പുറത്താകുന്നു എന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ചോദ്യം. ബിജു പങ്കജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കൊച്ചി മെട്രോയുടെ പൂർണ്ണ മേൽനോട്ടം നൽകിയില്ലെങ്കിൽ സഹകരിക്കേണ്ടതാണ് ദില്ലി മെട്രോയുടെ തീരുമാനം. ആഗോള ടെൻഡറിൽ പങ്കെടുക്കില്ല. ഏറെ ചെലവ് വരുന്ന പദ്ധതി സുതാര്യമാകണമെങ്കിൽ ബാഹ്യ ഇടപെടൽ ഒഴിവാക്കണമെന്നും ദില്ലി മെട്രോ വാദിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി കൊച്ചി മെട്രോയ്ക്ക് അനുമതി കിട്ടാൻ ദില്ലിയിൽ എല്ലാ ശ്രമവും നടത്തിയത് ദില്ലി മെട്രോ കോർപ്പറേഷൻ MD ഇ ശ്രീധരനാണ്. പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാൻ ഡി എം ആർ സി തയ്യാറാകെ തന്നെ കൊച്ചി മെട്രോയുടെ നിർമ്മാണ ചുമതല ദില്ലി മെട്രോയ്ക്ക് കിട്ടും എന്ന പ്രതീക്ഷയിലാണ്. സർക്കാർ പങ്കാളിത്തമുള്ള സ്ഥാപനം എന്ന നിലയ്ക്ക് ഡി എം ആർ സിയെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുന്നതിൽ വലിയ സാങ്കേതിക തടസ്സവുമില്ല. എന്നാൽ ശ്രീധരനെ ഉപദേശകനാക്കി നിർമ്മാണം ടെൻഡർ വിളിച്ച് മറ്റേതെങ്കിലും കമ്പനിയെ ഏൽപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ നീക്കം. ചെന്നൈയിലും ബംഗളൂരുവിലും ഇത് നിർമ്മാണം നീണ്ടുപോകാനും ചെലവ് കൂടാനും ഇടയാക്കിയെന്ന് ഡി എം ആർ സി വാദിക്കുന്നു. നഗരവികസന മന്ത്രാലയത്തിന്റെയും ദില്ലി സർക്കാരിന്റെയും മേൽനോട്ടമുണ്ടെങ്കിലും ദില്ലി മെട്രോയുടെ നിർമ്മാണത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായില്ല. സാമ്പത്തിക ക്രമക്കേടുകൾ ഒഴിവാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഡി എം ആർ സിയുടെ പൂർണ്ണ നിയന്ത്രണമില്ലാതെ ബാഹ്യ ഇടപെടൽ ഉണ്ടായാൽ സുതാര്യത ഉറപ്പാക്കാൻ കഴിയില്ലെന്ന് ഇ ശ്രീധരൻ അഭിപ്രായമുണ്ട്. ഇ ശ്രീധരന് പൂർണ്ണ നിയന്ത്രണം നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര ഭക്ഷ്യസഹമന്ത്രി കെ വി തോമസിനും സംസ്ഥാനത്തെ UDF സർക്കാരിനും 2 നിലപാടാണെന്നതും ശ്രദ്ധേയമാണ്. ഏറെ സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ള മെട്രോയുടെ നിർമ്മാണം ഡി എം ആർ സിക്ക് തന്നെ നൽകണമെന്നാണ് കെ വി തോമസ് ആവശ്യപ്പെടുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂഡൽഹി. ആഗോള ടെൻഡർ ഒഴിവാക്കി കൊച്ചി ഈ നീക്കത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അതേസമയം ആഗോള ടെൻഡർ ഒഴിവാക്കി കൊച്ചി മെട്രോയുടെ നിർമ്മാണം ആരെയും ഏൽപ്പിക്കാൻ കഴിയില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. ഫൈനാൻസ് ചെയ്യുന്ന ആ സംവിധാനം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ടെൻഡർ സുതാര്യമായിരിക്കണം, ആഗോളമായിരിക്കണം എന്നായിരിക്കും. അത് ഒഴിവാക്കാൻ ആർക്കും സാധിക്കില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരെ ഏൽപ്പിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് കേന്ദ്രമന്ത്രി കെ വി തോമസ് പറഞ്ഞു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ശ്രീധരനായിരിക്കണം ഇതിൻ്റെ ഒരു മുഖ്യമായ ഇതിൻ്റെ ഒരു നേതൃത്വം നൽകേണ്ടതാണ്. ഡി എം ആർ സി പിന്മാറിയത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന് ഡോക്ടർ തോമസ് ഐസക് MLA ആവശ്യപ്പെട്ടു. കാരണം അദ്ദേഹമാണ് പറഞ്ഞത് ഡൽഹിയിൽ വെച്ച്, ഏത് നിലയിലായാലും ഈ ശ്രീധരൻ്റെ സേവനം കേരളത്തിന് കൂടിയേ തീരൂ. ആ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള കാരണമെന്ത്? വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കൊച്ചി മെട്രോ പദ്ധതി അനിശ്ചിതത്വത്തിലാകുമെന്ന ആശങ്കയിലാണ് കൊച്ചി നഗരവാസികൾ. സാങ്കേതിക വൈദഗ്ധ്യമോ പ്രായോഗിക പരിചയമോ ഇല്ലാതെ കൊച്ചി മെട്രോ കോർപ്പറേഷൻ സ്വന്തം നിലയിൽ പദ്ധതി നടപ്പാക്കുന്നത് സർക്കാരിന് കനത്ത നഷ്ടം വരുത്തിവെക്കുമെന്നാണ് വിലയിരുത്തൽ. എറണാകുളം നോർത്ത്, KSRTC മേൽപ്പാലങ്ങളുടെ പൊളിക്കൽ ഉൾപ്പെടെ 150 കോടി രൂപയുടെ പദ്ധതികളാണ് DMRC ഏറ്റെടുത്തിരുന്നത്. നോർത്ത് മേൽപ്പാലം പൊളിച്ചാൽ കൊച്ചി നഗരം സ്തംഭിക്കുമെന്നായിരുന്നു തുടക്കത്തിൽ പ്രചാരണം. എന്നാൽ ആശങ്കകൾ അസ്ഥാനത്താക്കിയായിരുന്നു DMRC പ്രവർത്തനം. അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കുന്നതിൽ DMRC കാണിച്ച പ്രൊഫഷണലിസം നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു നഗരവാസികൾ. ഇപ്പോൾ ഡൽഹി മെട്രോ അവരെ അവിടെ അത് പണിതു, അത് പ്രവർത്തിപ്പിച്ചു, അതിൻ്റെ ഗുണവും ദോഷവും അല്ലെങ്കിൽ അവരത് എക്സ്പീരിയൻസ്ഡ് ആണ്. മെട്രോയുടെ ഭാഗമായി ജോസ് ജംഗ്ഷൻ, MG റോഡ്, ബാനർജി റോഡ് വികസനം എന്നിവയാണ് DMRC ഏറ്റെടുത്തിരുന്ന മറ്റു പദ്ധതികൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി DMK നേതാവ് കരുണാനിധിക്ക് കത്തെഴുതി. ശബരിമല ദർശനത്തിന് വരുന്നവരടക്കം കേരളത്തിലെ തമിഴരെല്ലാം സുരക്ഷിതരാണെന്ന് മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ നടക്കുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. തമിഴ്നാട്ടിലെ മലയാളികൾക്കെതിരെ ഇപ്പോഴും അക്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അവ തടയാൻ കരുണാനിധി ശ്രമിക്കണമെന്നും ഉമ്മൻചാണ്ടി കത്തിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ തമിഴരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കരുണാനിധി അടുത്തിടെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. സിക്കിം ലോട്ടറി കേരളത്തിൽ നിരോധിച്ചു. ലോട്ടറി നിയന്ത്രണ ചട്ടം ലംഘിച്ചെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരാണ് ലോട്ടറി നിരോധിച്ചത്. 2 വർഷത്തേക്കാണ് സിക്കിം ലോട്ടറി കേരളത്തിൽ നിരോധിച്ചത്. സിക്കിം സർക്കാരോ സിക്കിം സർക്കാർ സ്പോൺസർ ചെയ്യുന്നതായ എല്ലാ ലോട്ടറികളും കേരളത്തിൽ വിൽപ്പന നടത്തുന്നത് നിരോധിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത്. ഇതേക്കുറിച്ച് ഗസറ്റ് വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സിക്കിം ലോട്ടറി കേന്ദ്ര ലോട്ടറി നിയന്ത്രണ ചട്ടം ലംഘിച്ചതായി ചൂണ്ടിക്കാട്ടി ധനമന്ത്രി KM മാണി കേരള സർക്കാരിന് വേണ്ടി കേന്ദ്രത്തിന് പരാതി നൽകിയിരുന്നു. ഏഷ്യാനെറ്റ്.